യൂട്യൂബ് പത്തത്തിന് കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. സംഭവ വാച്ചാണ് കേട്ടോ ഇത്. സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കേണ്ട പോലെ അമ്മാരി ക്ലാരിറ്റിയും അമ്മാരി ക്വാളിറ്റിയും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നോഡിസിൻ്റെ N61 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട് കേട്ടോ, സ്മാർട്ട് ബെരിൻ്റെ. ഇതിൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് കേട്ടോ. 5G ആണ്, ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് സംഭവങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ലാസ്റ്റ് ടൈം ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടതിന് അത് സ്ട്രൈറ്റ് ഡിസ്പ്ലേ ആണ്, ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ. അമോലെഡ് ഡിസ്പ്ലേ ആണ്, നമുക്ക് പൊളിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമുക്ക്. നേരെ വീഡിയോയിലേക്ക് കടക്കുക, കടക്കുന്നതിന് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യൂല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലും ബെല്ലൈക്കൺ പ്രസ് ചെയ്യലും ലൈക്ക് അടിക്കലും കമൻറ്റ് അടിക്കലല്ലോ നിങ്ങൾക്ക് കിട്ടെ. സ്മാർട്ട് ബെരിൻ്റെ നോഡിസ്, സ്മാർട്ട് ബെരിൻ്റെ വാച്ച് തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം അൺബോക്സ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നോഡിസിൻ്റെ N61 എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്, അടിപൊളി മോഡലാണ്. ഫുള്ള് ഡിസ്പ്ലേ വരുന്നത്, പിന്നെ അതേപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ക്യാമറ ആണ്. ലാസ്റ്റ് ടൈം ഇട്ടതിൽ നമ്മൾ ബാക്ക് ക്യാമറ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ ഫ്രണ്ട് ക്യാമറ കൂടി വരുന്നുണ്ട്, പിന്നെ സിം സ്ലോട്ടും വരുന്നുണ്ട്. സിമ്മ് 5G നെറ്റ്വർക്ക് വർക്കാവുന്ന സിമ്മാണ്. പിന്നെ അതേപോലെ തന്നെ 3 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം കൊടുത്ത മാതിരി തന്നെ ചെയിൻ സ്ട്രാപ്പ്, ലെതർ സ്ട്രാപ്പ്, പിന്നെ അതേപോലെ തന്നെ ഒരു സിലിക്കോൻ്റെ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് വർക്കാവുന്ന എല്ലാ ആപ്ലിക്കേഷനും വർക്കിംഗ് ആയിരിക്കും കേട്ടോ. വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മളെ പ്ലേ സ്റ്റോറിൽ എന്തൊക്കെ വർക്കാവുന്ന എല്ലാ സംഭവങ്ങളും വർക്കാവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റാം റോം എന്ന് പറഞ്ഞാൽ 4GB റാം വരുന്നുണ്ട്, 64GB ഇൻറ്റർണൽ മെമ്മോറി വരുന്നുണ്ട് കേട്ടോ. 64GB ഇൻറ്റർണൽ മെമ്മോറിയും 4GB റാമും വരുന്നത്, ബ്ലാക്ക് കളറും വരുന്നുണ്ട്, സിൽവർ കളറും വരുന്നുണ്ട്. രണ്ട് കളറായിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് AMOLED ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇതിൻ്റെ ബോക്സ് അത്തത്തിന് കേട്ടോ, നല്ല അടിപൊളി ബോക്സ് ആയിട്ടാണ് കൊടുത്തത്. ഒരു ഗിഫ്റ്റ് ടൈപ്പ് ബോക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇത് മറ്റേ ഫ്ലിപ്പ് ടൈപ്പ് ഓപ്പൺ ആണ് ബോക്സ്, ഫ്ലിപ്പ് ടൈപ്പ് ഓപ്പൺ ആണ്. അതാ ഇങ്ങനെയാണ് ഓപ്പൺ കേട്ടോ, അതാക്കാന്നുണ്ടോ. ഇതിൽ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു അടിപൊളി യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവൽ എന്തെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ ചൈനയിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ യൂസർ മാനുവൽ ആണ്, അതാ കാണുന്നുണ്ടോ, ഒരു വലിയ യൂസർ മാനുവൽ ആണ് നോഡിസിൻ്റെ കേട്ടോ. നോഡിസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബെരിൻ്റെ തന്നെ ഒരു പിന്നെ ഒരു ബ്രാൻഡാണ്, സ്മാർട്ട് ബെരിൻ്റെ തന്നെ വേറൊരു സാധനമാണ് കേട്ടോ, ഒരു മോഡൽ നെയിമാണ് നോഡിസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെതാണ് സ്മാർട്ട് വാച്ച് കേട്ടോ, യൂസർ മാനുവൽ ഇതാ കാണുന്നുണ്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നത് ലെതർ സ്ട്രാപ്പ് ബ്ലാക്ക് കളർ കേട്ടോ, ലെതർ സ്ട്രാപ്പ് വരുന്നുണ്ട് ബ്ലാക്ക് കളറിൻ്റെ. പിന്നെ IMI നമ്പർ കേട്ടോ, വാച്ചിൻ്റെ IMI നമ്പർ, സിമ്മ് വെക്കാവുന്നതിന് വേണ്ടിയിട്ട് IMI നമ്പർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വാച്ച്, പിന്നെ അതേപോലെ തന്നെ ഒരു ചെയിൻ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെയിൻ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം അഞ്ചാതി ഫിനിഷിംഗ് ആണെന്നറിയോ, വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ്. നമുക്കിത് പൊളിച്ചിട്ട് ഇത് ഓൺ ചെയ്ത് നോക്കുന്നതിന് പിന്നെ ഈ ചാർജർ ഉണ്ടോ നോക്കട്ടെ, ആ ചാർജർ ഉണ്ട്, വയർലെസ് ചാർജറാണ് കേട്ടോ, വയർലെസ് ചാർജറാണ്. എന്താ ഓക്കെ, ഇതാണ് സാധനം വാച്ച്, ഇങ്ങനെയാണുള്ള മെറ്റൽ ബോഡിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ള, മെറ്റൽ ബോഡി, സിം സ്ലോട്ട്, പിന്നെ അതേപോലെ തന്നെ മൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ സെൻസർ കൊടുത്തിട്ടുണ്ട്, മറ്റേ ആൾട്ടറേറ്റ് കാര്യങ്ങളെല്ലാം അറിയാനുള്ള സെൻസർ കൊടുത്തിട്ടുണ്ട്, പിന്നെ 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ആ വാച്ച് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ട് അയക്കാനുള്ള. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് അയക്കാനും സ്ട്രാപ്പിൽ തന്നെ ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലോക്ക് അയച്ചാൽ നമുക്ക് സ്ട്രാപ്പ് മാറ്റിയിടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 1, 2 ബട്ടണേ കൊടുത്തുള്ളൂ. ഇതിൽ ഒരു സൈഡ് മൈക്കും കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിം സ്ലോട്ട് എങ്ങനെയുള്ളത് നോക്കട്ടെ, നാനോ സിമ്മാണ്, മൈക്രോ സിം അല്ല കേട്ടോ, നാനോ സിമ്മാണ് കേട്ടോ. എന്താ ഇതാണ് സിം സ്ലോട്ട്, ഇതാണെന്നുണ്ടോ, സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്മൽ ഇട്ട് നോക്കാം ഫസ്റ്റ്. പിന്നെ വയർലെസ് ചാർജിങ്, ചാർജിങ് ഇങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്താൽ ചാർജ് ആവുന്നതായിരിക്കും. പിന്നെ ഇത് ഓൺ ചെയ്യാം കേട്ടോ. ഡിസ്പ്ലേ അല്ല, കർവ് ഡിസ്പ്ലേ ആണ്. കർവ് ഡിസ്പ്ലേയിൽ ഇജാതി ഒരു സാധനം ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നോഡീസിൻ്റെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്. നല്ല ഫോക്കസ് ആക്കി കാണിക്കുമ്പോൾ നോഡീസ് തന്നെ എഴുതിയിട്ട് വരുന്നതിന് നല്ല മജയിലാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കർവ് ഡിസ്പ്ലേ ആണ്, ബസൽസേ ഇല്ല കേട്ടോ, ബസൽ തീരെ കൊടുത്തിട്ടില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തത് അറിയുന്നില്ല കേട്ടോ, ചെറിയ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതാ ഒരുപാട് ആപ്ലിക്കേഷൻസ് കമ്പനീൻ്റെ ആപ്ലിക്കേഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. എഡ്ജ് ഡിസ്പ്ലേനെ കൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ലേ, കാണുന്നുണ്ടോ, ക്ലാരിറ്റി കാണുന്നുണ്ടതിൽ. എഡ്ജ് ഡിസ്പ്ലേനെ കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മേലെ നിന്ന് കൺട്രോൾ പാനലെല്ലാം വലിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ തീംസ് സെറ്റ് ചെയ്യാൻ, ഫേസ്ബുക്ക് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, ക്യാമറ, ക്യാമറ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ ക്യാമറ വരുന്നുണ്ട്. നമ്മൾ നോർമൽ ആൻഡ്രോയിഡിൽ കൊടുക്കുമ്പോൾ തന്നെ അലോ കൊടുത്താൽ നമുക്ക് ക്യാമറ വർക്കിംഗ് ആണ്. ഇതാ എൻ്റെ സെൽഫി തന്നെ എടുക്കാതാ,
സെൽഫി ക്യാമറ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും പറ്റും കേട്ടോ. വീഡിയോ റെക്കോർഡ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി സെൽഫി ക്യാമറ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാനെല്ലാം ഇതിൽ തന്നെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡയലുകൾ നോക്കാട്ടോ. ഡയല് നല്ല ക്ലാരിറ്റി ഡയലാണ്. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. ഹെൽത്ത് ആക്ടിവിറ്റീസ്, പിന്നെ അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, എല്ലാ സംഭവങ്ങളും കേട്ടോ, ബ്ലഡ് പ്രഷർ എല്ലാ സംഭവങ്ങളിൽ വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ വാൾപേപ്പർ ഇവിടുന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചേഞ്ച് ആക്കണം. ഓക്കെ, ഇതിൽ ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ എന്ന് ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. ഇതെല്ലാം കാണുന്നുണ്ടാവും, ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ മെനു സ്റ്റൈലും അത്ര തന്നെ കേട്ടോ. മെനു സ്റ്റൈലിൽ ഒരുപാട് മെനുവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടിക്ടോക്ക് ഉണ്ട്, പിന്നെ വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. ആപ്ലിക്കേഷൻ വർക്കാണ് കേട്ടോ, അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നല്ല, ആപ്ലിക്കേഷൻ വർക്കാന്നാണ് ഞാൻ കാണിച്ചതാണ്. ടിക്ടോക്ക് അല്ലോ, ടിക്ടോക്ക് സൈൻ അപ്പ്. ഇതാണ് ബാക്ക് ബട്ടൺ കേട്ടോ, ഇത് ഓഫ് ഓൺ ബാക്ക് ബട്ടൺ അല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വാട്സപ്പ്, യൂട്യൂബ് എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. അത് യൂട്യൂബ് ഇത് എന്തെന്ന് വാട്സപ്പ്, വാട്സപ്പിൽ നമുക്ക് നമ്പർ ഇട്ടിട്ട് വാട്സപ്പ് യൂസ് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ആയാലും ലൊക്കേഷൻ മാപ്പായാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആയ ഒരു അടിപൊളി പ്രോഡക്റ്റ്. എന്താ സ്മൂത്ത് എന്നറിയാം, ഡിസ്പ്ലേ അതി സ്പീഡ് എന്താ സ്മൂത്ത് ഉണ്ടെന്ന് അറിയാം. നല്ല പ്രോസസ്സറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വാച്ചായാലും മെറ്റലിൻ്റെ ബോഡി ആയതിന് അതിനെ കൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള മെറ്റൽ ബോഡി അതിനെ കൊണ്ട് ഒരു റഷ്യല്ലാത്ത ക്വാളിറ്റിയാണ്. പിന്നെ സ്ട്രാപ്പ് ക്വാളിറ്റി ഒത്തത്തിന് കേട്ടോ, നല്ല എടുത്ത് പറയേണ്ട അതിൻ്റെ സ്ട്രാപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സിം ഇട്ടിട്ട് സ്ട്രാപ്പ് മാറ്റിയിട്ടല്ലേ നമുക്ക് നോക്കി വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മൾ ഈ സിം ഇടാണ്ട് നമ്മൾ ആപ്പ് കണക്ട് ചെയ്തിട്ട് യൂസ് ആക്കുന്നെങ്കിൽ ആപ്പ് കണക്ട് ചെയ്തിട്ട് യൂസ് ആക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സ്കാൻ ടു ഡൗൺലോഡ്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, നമുക്ക് മറ്റേ സിം ഇടാണ്ട് തന്നെ നമുക്ക് ഫോണിലത്തെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വർക്കാക്കിയിട്ട് യൂസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്യൂച്ചറും കൂടി ഇല്ലുണ്ട് കേട്ടോ. വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് വൈഫൈ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. സെറ്റിങ്സിൽ പോയിട്ട് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് പോയാൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വൈഫൈ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ, വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷനെ നോക്കാമല്ലോ അല്ലേ. അതിൽ വൈഫൈയിൽ വർക്കാക്കാൻ പറ്റിയ ആപ്ലിക്കേഷന് ഏതാണെന്ന് നോക്കട്ടെ. ഗൂഗിളാ മറ്റോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഇതിൽ പ്ലേ സ്റ്റോർ ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. എല്ലാം ഡിസ്പ്ലേയിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ഗൂഗിൾ ഗോ ആണ് കേട്ടോ ഉള്ളതിൽ. ആൻഡ്രോയിഡ് ഒരു ഐ തിങ്ക് ഒരു 10 ഉണ്ടാവും, 10 or 11 മറ്റോ. അത് നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് നോക്കാം കേട്ടോ. സ്റ്റാർട്ടിംഗ് അപ്പ് യൂട്യൂബ് അത്ര തന്നെ കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. സംഭവ വാച്ചാണ് കേട്ടോ ഇത്. സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കേണ്ട പോലെ അമ്മാരി ക്ലാരിറ്റിയും അമ്മാരി ക്വാളിറ്റിയും. ഷോർട്ട്സ് നമുക്ക് സിം ഇട്ടിട്ട് എന്താക്കാം, ആർക്കെങ്കിൽ വിളിച്ചോ കേട്ടോ. സിം സ്ലോട്ട് ഉണ്ട്, സിം ഉണ്ട്. ഇടുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പ്ലേറ്റാണ്. പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിം ഇട്ടിട്ട് ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഉള്ളിലിടുക, കൊച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, സിം ഇട്ടാൽ നെറ്റ്വർക്ക് വരില്ല കേട്ടോ. അതിനൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കണം കേട്ടോ. ഓക്കെ, ഡിവൈസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മളെ സ്മാർട്ട് വാച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണം കേട്ടോ. സിം റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ സിം എന്താവും, സിം വർക്കാവും കേട്ടോ. ഇല്ലെങ്കിൽ സിം വർക്കാവില്ല, സിം ഇട്ടിട്ട് വേസ്റ്റ് ആയിരിക്കും. സിം ഇട ഇട്ടിട്ടുണ്ടാവും, പക്ഷെ നെറ്റ്വർക്ക് കാണിക്കില്ല. നെറ്റ്വർക്ക് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സിം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സിം ഇതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ, നെറ്റ്വർക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് കോൾ ചെയ്യാനല്ലേ പറ്റും കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ കോൾ ചെയ്യാൻ പറ്റും സിം ഇട്ടാൽ. അല്ലെങ്കിൽ നമ്മൾ ആപ്പ് കണക്ട് ചെയ്താലും ഇങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ആക്കിയിട്ട് കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ ഇതിപ്പോൾ ഞാൻ എൻ്റെ നമ്പറിലേക്ക് തന്നെ വിളിക്കുന്നത്. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആ ലോ റിവ്യൂയിൽ നമ്മൾ സ്മാർട്ട് വാച്ച് എന്താക്കുമോ എത്തിച്ചേരും. ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ കേട്ടോ. എന്താ ഒന്ന് കോൾ പോകുന്നുണ്ട്, ഇതാകാന്നുണ്ട്, ഇതിൽ ബാലൻസ് ഇല്ല കേട്ടോ. എന്താ ഇത് സിലിക്കോൺ്റെ സ്ട്രാപ്പ് ഇട്ടിട്ട് നമ്മൾ വെച്ചാൽ ലുക്കാണെന്നറിയാം. ഇത് സിലിക്കോൺ സ്ട്രാപ്പിൽ ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല. കൈക്ക് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു കർവ് ഡിസ്പ്ലേ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സാധനം. പിന്നെ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് എന്താക്കാം, അടുത്ത സ്ട്രാപ്പ് ഇട്ടോക്കാം. നമുക്ക് ലെതറിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ട് നോക്കാം കേട്ടോ, കൈക്കെട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്ട്രാപ്പ് ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ക്ലിപ്പ് അയച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും, സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രാപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിന്റെ പ്രൈസ് എന്താണെന്നറിയോ പറയാത്ത പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലാ മറ്റോ കൊടുക്കാം നമുക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല ഇത് പുതിയ വന്ന സാധനമാണ് അപ്പോൾ ഒരു പ്രോഡക്റ്റ് അയച്ചെന്നേ ഉള്ളൂ പ്രൈസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ പ്രൈസ് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ എന്താക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പ്രൈസ് പിന്നെ അതേപോലെ തന്നെ ആൾ ഓവർ യുഎയിൽ ഏടാണെങ്കിലും നമ്മൾ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും സ്ട്രാപ്പ് ലെതർ സ്ട്രാപ്പ് ഇട്ടിട്ടും നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ലെതർ സ്ട്രാപ്പ് ഇട്ടാലും നല്ല ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ രണ്ട് കളറാണ് വരുന്നത് മറ്റേ കളറും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഓക്കെ പിന്നെ ഇനിയിപ്പോൾ ചെയിൻ സ്ട്രാപ്പിൻ്റെ സ്ഥിതി എന്താ നോക്കാം നമുക്ക് ഇതും അത്ര തന്നെ ഈ ക്ലിപ്പുണ്ട് എല്ലാത്തിലും ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതിനെ കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അയച്ചു മാറ്റാൻ പറ്റും കേട്ടോ ആരെ സഹായം ഇല്ലാണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്ട്രാപ്പ് മാറ്റാൻ പറ്റും കേട്ടോ നോർമൽ വാച്ച് മാതിരിയല്ല ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇത് ചെയിൻ സ്ട്രാപ്പ് വലുതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഏതെങ്കിലും ഒരു വാച്ച് പിടിയിലാ മറ്റേ പോയാലും ഒരു കട്ട് ചെയ്ത് തരുന്നതായിരിക്കും സ്ട്രാപ്പ് ഇപ്പോൾ നോർമലി ഏത് വാച്ച് മേടിക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ നമുക്ക് പെർഫെക്റ്റായ സൈസ് കിട്ടൂലല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ചെറുതാക്കിക്കണ്ടേ അതേപോലെ തന്നെ ഇതിലും പിന്നെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെയെന്ന് പറയാം സ്മാർട്ട് വാച്ചോ സ്മാർട്ട് ഫോണോ എന്താ പറയണ്ടേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളെ ചങ്ങായിമാർ ആരെങ്കിലും ഇങ്ങനത്തെ വാച്ച് തേടുന്നുണ്ടെങ്കിൽ ഒന്ന് കുറേ ശ്രദ്ധയപ്പെടുത്തിയേക്കട്ടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഈ വീഡിയോ പിന്നെ ഇതുവരെ വാച്ചാക്കിയില്ലങ്ങ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരുന്നതായിരിക്കും എൻ്റെ അടിയിൽ കമൻറ്റ് ഇടും കേട്ടോ ഗിവ് അവേ എന്തെങ്കിലും നമുക്ക് സെറ്റാക്കാം ഓക്കെ ആ ഗിവ് അവേ ഫസ്റ്റ് എല്ലാം ഞാൻ കൊടുത്തോണ്ടേന് നമുക്ക് സെറ്റ് ചെയ്യാം ഗിവ് അവേ എല്ലാം സെറ്റ് ചെയ്യാം ഇതാണ് മറ്റേ ചെയിൻ സ്ട്രാപ്പ് ഇട്ടിട്ടാകുമ്പോൾ ലുക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ട്രാപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ലുക്ക് കണ്ടേ നിങ്ങൊന്ന് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് എന്താക്കാം വേറൊരു കളറില്ല സിൽവർ കളർ ഉണ്ട് മറന്നു ഏതാ സിൽവർ കളർ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സിൽവർ കളറിൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളെല്ലാം എങ്ങനെ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ ഇത് സിൽവർ കളർ ഇത് ബ്ലാക്ക് കളർ രണ്ട് കളറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ബ്രൂ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ സിൽവർ കളറിനപ്പുറം സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ മറ്റേ ചെയിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ചെയിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് കെട്ടിയിട്ടാകുമ്പോൾ നല്ല ലുക്കാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സിലിക്കോൺ സ്ട്രാപ്പ് ഒത്ത തന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു ഗ്രേവിഷ് കളറാണ് വരുന്നത് നല്ല ലുക്കുണ്ട് കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് പിന്നെ ലെതർ സ്ട്രാപ്പ് ബ്രൗൺ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ലെതർ സ്ട്രാപ്പ് ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത് ലെതർ സ്ട്രാപ്പ് ഒത്ത തന്നെ കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി സാധനമാണ് പിന്നെ കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കിൽ ബ്ലാക്കിൽ ഒത്ത തന്നെ ബ്ലാക്കിൽ വരുന്നത് ബ്ലാക്ക് കളറിൻ്റെ സിലിക്കോണിൻ്റെ സ്ട്രാപ്പും പിന്നെ അതേപോലെ തന്നെ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ബ്ലാക്ക് കളർ സ്ട്രാപ്പാണ് വരുന്നത് കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ സ്റ്റൈൻലെസ് സ്റ്റീൽ അതേപോലെ തന്നെ സിലിക്കോനകത്ത് തന്നെ കേട്ടോ കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ് വരുന്നത് ഞാൻ ഈ കൈക്ക് കെട്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് എജ്ജാതി ലുക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഒരു കാഷ്വൽ വെയറിനുള്ള പറ്റിയ ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറേ ഓഫീസുകളിലെല്ലാം ബ്രൂ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഓഫീസുകളില്ല അവിടെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വാട്സപ്പും കാര്യങ്ങളൊക്കെ ശരി ഇങ്ങനെ ചെറിയ ടൈപ്പിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ലെതർ സ്ട്രാപ്പ് ബ്ലാക്ക് കളറിൻ്റെയാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളർ വാച്ചിൽ അതും കെട്ടിയിട്ടാകുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഇതിൻ്റെ പ്രൈസ് ഞാനിതിൽ പറയാത്ത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടാത്തതിനെ കൊണ്ടാണ് ഇതിൽ പ്രൈസ് പറയാത്ത കേട്ടോ പ്രൈസ് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് വെക്കാം എന്താ പറഞ്ഞാൽ പ്രൈസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കുന്നുണ്ട് രാവിലെ പ്രൈസ് ചോദിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ആക്കുന്നുണ്ട് പ്രൈസ് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ലാസ്റ്റ് ടൈം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക വീണ്ടും ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ ബൈ